നമസ്കാരം. റെഡ് എഫ് എമ്മിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒപ്പം ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ എം ജി ശ്രീകുമാർ. ഇതാ വീണ്ടും നമ്മളെയെല്ലാം ആഹ്ലാദത്തിൽ ആറാടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓണം വീണ്ടും വന്നെത്തി. എന്താണ് എൻ്റെ ഓർമ്മകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകളാണ്, എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ഒരുപക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഗൃഹാതുരത്വം തരുന്ന ചില കാര്യങ്ങൾ. അതായത് ഹരിപ്പാടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഹരിപ്പാട് എൻ്റെ അച്ഛൻ്റെ വീട്, പള്ളിപ്പാട് ഹരിപ്പാട്, അമ്മയുടെ വീട് അമ്പലപ്പുഴ. അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നു. എൻ്റെ 2 വയസ്സിൽ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നതാണ്. അപ്പം എല്ലാവരും കൂടെ ഹരിപ്പാട് കൂടും. ഹരിപ്പാട് മേടയിൽ നിന്ന് തന്നെ ഹരിപ്പാട് വീടിൻ്റെയും പേര്. അത് തന്നെയാണ് വീണ്ടും പിൽക്കാലത്ത് ഞങ്ങൾ തൈക്കാട് ആ പേരിട്ടത്. അപ്പം മേടയിൽ വീട്ടിൽ കൂടിക്കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് വളരെ ചെറുതാണ്. ഞാൻ എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ രഘു, രാജി, ലക്ഷ്മി എന്നു വേണ്ട ഒരുപാട്, അവിടുത്തെ ജയശങ്കർ, പിന്നീട് ആരാണ് ഹരി, പിന്നെ ഉണ്ട് ഒരുപാട് കേട്ടോ, ഒരു കുറേ പടകളുണ്ട്. ഈ പടകളെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ പൂ പറിക്കുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കാരണം വെളുപ്പാങ്കാലത്ത് പൂ പറിക്കാൻ വേണ്ടി അടുത്ത വീട്ടിലൊക്കെ ഓടിപ്പോയിട്ട് പൂ പറിക്കും. കാരണം നമ്മുടെ വീട്ടിൽ അത്രയും തികയത്തില്ല ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പോയി പൂ പറിക്കാൻ നേരത്തെ ഈ എന്തോ ഒരു സാധനം എൻ്റെ കയ്യിൽ കുത്തിയിട്ടുണ്ടല്ലോ, അയ്യോ എൻ്റെ പ്രാണം പോയി. ആ ഓണത്തിൻ്റെ ആ കുത്ത് എനിക്ക് മറക്കത്തില്ല. അങ്ങനെ ഈ പൂ പറിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ എന്താണ് പൂക്കളൊക്കെ ഇട്ടിട്ട്, ഇപ്പം ഞാൻ കാണാത്തൊരു കാര്യമുണ്ട്, ഈ മണ്ണുകൊണ്ട് ഒരിത് കൂട്ടിയിട്ട് എന്താണ് ഒരു നടുക്കൊരു സാധനം വയ്ക്കും, അതിന് പേരെന്തോ പറയും. അപ്പോൾ അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, പിന്നെ ഓണത്തപ്പെന്നോ ഏതാണ്ട് പറയും. അപ്പോൾ അതാണ് എൻ്റെ ബാല്യകാല ഓർമ്മകൾ. പിന്നെ അതിനുശേഷം പിന്നെ കളികളായി, പിന്നെ മാവേൽ കയറും, പിന്നെ മാമ്പഴം പറിക്കുക. ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്കവിടെ ഒരു പച്ച കളറിലുള്ളൊരു മാങ്ങയുണ്ട്. ആ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പച്ചയാണെന്ന്, പക്ഷേ ഇങ്ങനെ കുഴകുഴാന്നിരിക്കുക. അപ്പോൾ അതിങ്ങനെ ശരിക്കും പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയാലും കഴിക്കാനും എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ചിലപ്പോൾ ഞാൻ ആ പാട്ട് പാടിയത് തന്നെ അത് ഓർത്തുകൊണ്ടാണ്. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഇതൊക്കെ ഈ പാട്ടൊക്കെ പാടുമ്പോൾ എനിക്ക് ഓർമ്മകളൊക്കെ അങ്ങോട്ട് ഓടിപ്പോവാണ് പഴയ ഓണക്കാലത്തേക്ക്. ഇതൊക്കെയാണ് എൻ്റെ പഴയ ഓണക്കാലം. ഈ വർഷത്തെ ഓണം എന്ന് പറയുമ്പോൾ ഓണം എപ്പോഴും നമ്മൾ ആഹ്ലാദമാണ്, ആഘോഷിക്കണം. എങ്കിലും ഒരുപാട് കഷ്ടതകളും യാതനകളും അനുഭവിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാരണം ഒന്ന്, ഈ കോവിഡ് കാരണം അവർക്കൊന്നും പ്രോഗ്രാമില്ല. പണ്ട് ഓണത്തിന് ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ട്, അതില്ല. പിന്നെ രണ്ടാമത്, ആരുടെ കയ്യിലും ഇപ്പം പൈസയില്ല എന്നുള്ളൊരു കാര്യം. ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ കാര്യമാണ് പറയുന്നത്. അതായത് തബല വായിക്കുന്നവർ, വയലിൻ വായിക്കുന്നവർ, കുറച്ച് പേർക്കൊക്കെ ഉണ്ട്, കുറച്ച് പേർക്കൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസരമാണ്. എങ്കിലും ഓണം നമ്മൾ ആഘോഷിക്കുക എന്നുള്ളത് ഞാൻ ചാനൽ വഴി ആഘോഷിക്കുന്നു. ഫ്ലവേഴ്സിൽ തവണ ഒരുപാട് നല്ല പ്രോഗ്രാമുണ്ട്, അതുപോലെ അമൃതയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പാട്ടുകളൊക്കെ പാടി, ഇത്രയൊക്കെ തന്നെ. പിന്നെ എൻ്റെ വൈഫിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഫോട്ടോഗ്രാഫർ ഞാനാണ്, ഇതുവരെ അതിനകത്ത് എഴുതി കണ്ടിട്ടില്ല. ലേഖാ ശ്രീകുമാർ ഒഫീഷ്യൽ പാചകത്തിൻ്റെ ഫോട്ടോഗ്രാഫർ ഞാനാണ്. എന്തായാലും അതെടുത്തു കൊടുക്കുക. പിന്നെ തീർച്ചയായിട്ടും ഓണം എന്ന് പറയുമ്പം ഞാൻ കൊച്ചിയിലാണ്. കൊച്ചിയിൽ എൻ്റെ വൈഫ് നല്ല പാചകക്കാരിയാണ്, നന്നായിട്ട് പാചകം ചെയ്യും. വലിയ വിഭവ സമൃദ്ധമായിട്ടൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും കുറച്ചൊരു 3-4 ഐറ്റം, സാമ്പാറോ അവിയലോ ഒരു പായസമോ ഒക്കെ വെച്ചിട്ട് ഒരു ചെറുതായിട്ട് ഒരു ഓണം ആഘോഷിക്കാൻ ഒരു പ്ലാനുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ മനസ്സിലെപ്പോഴും എനിക്ക് ആ ഒരു പഴയ കാലം ആലോചിക്കുമ്പോഴത്തേക്ക് ഓണത്തിന് ഓണ ഗാനമേള, അതുപോലെ തന്നെ ഈ ഗാനമേള എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലൊരു കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. കാരണം ഈ നമ്മൾ പോയി നിൽക്കുമ്പം ഞങ്ങൾക്കൊക്കെ എസ്പെഷ്യലി മ്യൂസിഷ്യൻസിന് വലിയ പവർ കിട്ടുന്നത് നിങ്ങളെപ്പോലുള്ള പ്രബുദ്ധരായിട്ടുള്ള എന്താണ് സംഗീത ആസ്വാദകരുടെ കയ്യടിയാണ്. അപ്പോൾ ആ കയ്യടി വരുമ്പോഴാണ് ഞങ്ങളുടെയൊക്കെ ഒരു പവർ വരുന്നത്. അതൊക്കെ പോയിട്ട് എന്താ പല്ല് പൊഴിഞ്ഞ സിംഹത്തിനെ പോലെ വീട്ടിലിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ അതും കൊണ്ട് ഇനിയിപ്പോൾ കോവിഡിൻ്റെ കൂടെ യാത്ര ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ഈ ഓണവും ചെറിയ രീതിയിൽ നിങ്ങളൊക്കെ ആഘോഷിക്കുന്ന പോലെ തന്നെ ഞാനും ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാനും ലേഖയും എൻ്റെ വൈഫും കൊച്ചിയിലുണ്ട്.
എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി. നമ്മൾ പറയത്തില്ലേ ഉള്ളത് കൊണ്ട് ഓണം പോലെ, അതാണ് ഇത്തവണ എൻ്റെ ഓണം. ഓണത്തിന് റെക്കോർഡിംഗ് വന്നിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇത്തവണ. ഞാൻ ഏകദേശം ഒരു 10-12 പാട്ടോളം പാടി. കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ, ആരാണ് കൂട്ടുകാരനല്ല, എൻ്റെ ഒരു ശിഷ്യനാണ്, സതീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഈണം ചെയ്തൊരു പാട്ട്. പിന്നെ രവീന്ദ്രൻ മാഷിൻ്റെ ഒരു ശിഷ്യനുണ്ട് കൊല്ലത്തുള്ള, അദ്ദേഹം ചെയ്ത ഒരു പാട്ട്. പിന്നെ അങ്ങനെ കുറേ പാട്ടുകൾ, കാരണം പിന്നെ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു ഓണപ്പാട്ട്. എനിക്ക് എടുത്ത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നില്ല. പിന്നെ കൃഷ്ണദാസ് എന്ന് പറഞ്ഞൊരു സംഗീത സംവിധാനം ചെയ്തൊരു ഓണപ്പാട്ട്. പിന്നീട് ഞാൻ ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒത്തിരി ഓണപ്പാട്ട് ഇത്തവണ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോയും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ഇപ്പം യൂട്യൂബ് ആണല്ലോ, കാരണം അവർക്ക് അതിലിട്ടാലല്ലേ എന്തെങ്കിലും റവന്യൂ കിട്ടത്തുള്ളൂ. അപ്പം എനിക്ക് തരുന്ന കുറച്ച് പൈസ ആണെങ്കിലും അവർ ഓർക്കസ്ട്രേഷനും ബാക്കി എല്ലാം ചിലവാക്കുന്നതിനൊക്കെ പൈസ വരുമല്ലോ. അപ്പോൾ അതിനെല്ലാം അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണമെങ്കിൽ യൂട്യൂബ് ഞാൻ ചെയ്തു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ രീതിയിലുള്ളൊരു വീഡിയോ കൂടെ ചെയ്തു കൊടുക്കും. അങ്ങനെ പാടത്തും പുഞ്ചവരമ്പത്തും ഒന്നും നിന്നിട്ടില്ല, വെറുതെ ഒരു വീഡിയോ അതും കൂടെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം എന്തായാലും ഒരുപാട് പാട്ട് ഇത്തവണ പതിവിലും വിപരീതമായിട്ട് ഒരുപാട് പാട്ട് ഞാൻ ഓണത്തിന് ഞാൻ പാടിയിട്ടുണ്ട്. പണ്ടൊക്കെ എൻ്റെ ഓണ പാട്ടുകൾ തന്നെ ഉണ്ടായിരുന്നു. തങ്കനിലാവ്, തങ്കത്തോണി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പാട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആടു പൊന്മയിലേ മനസ്സിൻ്റെ താഴ്വരയിൽ, നടമാടു പൊന്മയിലേ മനസ്സിൻ്റെ താഴ്വരയിൽ. ഇത് എൻ്റെ ചേട്ടനും ബിച്ചേട്ടനും കൂടെ എഴുതിയ പാട്ടാണ്. തങ്കത്തോണി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം കമ്പനി MG സൗണ്ട്സ് ആൻഡ് ഫ്രെയിംസിൻ്റെ ആൽബത്തിൽ ഞാൻ പാടിയത്. ഇതൊക്കെ പണ്ട്, പിന്നെ ഇപ്പം ഒരു വേറൊരു കാലഘട്ടമാണ്, ഒരു ഓൺലൈൻ കാലഘട്ടമാണ്. എന്തായാലും ഒരുപാട് പാട്ടുകൾ പാടാനുള്ള അവസരം കിട്ടി. എനിക്ക് പാട്ടുകൾ തന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ധാരാളം ഓണപ്പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ, അതിലിഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരമില്ല കേട്ടോ. കാരണം ഞാൻ പാടുന്ന പാട്ടുകളെല്ലാം എനിക്ക് വളരെ ഫേവററ്റാണ്. കാരണം ഞാൻ തീർച്ചയായിട്ടും എപ്പോഴും പാടുന്ന വളരെ ആത്മാർത്ഥതയോടുകൂടിയേ ഞാൻ പാടാറുള്ളൂ. കാരണം ഇപ്പം പാടുന്നതും എൻ്റെ സ്റ്റുഡിയോയിൽ മാത്രമേ ഞാൻ പാടുന്നുള്ളൂ. കാരണം ട്രിവാൻഡ്രത്ത് വെളിയിൽ, എൻ്റെ വീടിൻ്റെ വെളിയിലൊരു ചെറിയ സ്റ്റുഡിയോ എനിക്ക് മാത്രം ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇവിടെ കൊച്ചിയിൽ ഞാൻ വീടിനകത്തൊരു സ്റ്റുഡിയോ ഞാൻ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അവിടെ മാത്രമേ പാടത്തുള്ളൂ. ഡ്യൂ ടു ദിസ് കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻസ്, പഴയതുപോലെ ഡയറക്ടേഴ്സും മ്യൂസിക് ഡയറക്ടേഴ്സും അതിൻ്റെ പ്രൊഡ്യൂസറും ലിറിക് റൈറ്ററും അവരുടെ ഫാമിലി എല്ലാവരും കൂടെ വന്ന് ഒരു സ്റ്റുഡിയോയിൽ നിന്ന് പാടാനുള്ള ഒരു മനധൈര്യം ആർക്കും ഇല്ല. അത് കാരണം എനിക്കില്ല. അത് കാരണം ഞാൻ ഇവിടുന്ന് പാടി അയച്ചു കൊടുക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും എനിക്ക് സംതൃപ്തി ആകുന്നവരെ ഞാൻ പാടാറുണ്ട്. പാടിയതിൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായ ഒരു പാട്ടെന്ന് പറയുന്നത് ഞാൻ ഉസ്മാന് വേണ്ടി പാടിയ ഒരു പാട്ടാണ്. അതായത് രഞ്ജിനി കേസറ്റിൻ്റെ ഉസ്മാൻ, ബേണി ഇഗ്നീഷ്യസാണ് അതിൻ്റെ ലിറിക്സ്, ഷിബു ചക്രവർത്തിയാണ് എഴുതിയത്. അത് ആ ഒരു പാട്ടിലൂടെയാണ് ഞാൻ ശരിക്കും, ഒഫ്കോഴ്സ് പ്രിയദർശൻ്റെ പൂച്ചയ്ക്കൊരു മൂക്കുത്തി, അതുപോലെ തന്നെ ഓടരുതമ്മ വാളറിയാം, ഒന്നാനാം കുന്നിൽ ഓരടി കുന്നിൽ, പുന്നാരം ചൊല്ലി ചൊല്ലി, അങ്ങനെ കുറേ പടങ്ങൾ ട്രിവാൻഡ്രത്ത് ഞാൻ തരംഗിണി സ്റ്റുഡിയോയിൽ പാടിയിട്ടുണ്ടെങ്കിലും ഈ എറണാകുളത്ത് വന്നിട്ട് ഈ പാട്ട് ഞാൻ പാടിയപ്പോഴാണ് ഈ തുമ്പപ്പൂ നുള്ളി നടക്കും എന്നാണ് ആ പാട്ട് തുടങ്ങുന്നത്. അത് പാടിയപ്പോഴാണ് ആക്ച്വലി എനിക്കൊരു എന്താണ് ഒരു എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയത്. കാരണം എറണാകുളത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾ, അതായത് ജോഷിയേട്ടന് ഇന്ന് ജീവിച്ചിരിപ്പില്ല, തമ്പി കണ്ണന്താനം അതുപോലെ ഇന്ന് ജീവിച്ചിരിപ്പില്ല, ശ്രീ ഡെന്നിസ് ജോസഫ്, അങ്ങനെ സിബിമലയിൽ, അങ്ങനെ എറണാകുളത്തുള്ള കുറേ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം എന്നെ ഓരോ പടങ്ങൾക്ക് വിളിക്കാൻ തുടങ്ങിയ ഈ പാട്ട് പാടിയതിന് ശേഷമാണ്. ഈ കാസറ്റ് അന്ന് മറ്റ് കാസറ്റുകളെക്കാട്ടിൽ ഒരുപാട് വിറ്റഴിഞ്ഞു പോയ ഒരു കാസറ്റാണ് രഞ്ജിനി കാസറ്റിൻ്റെ, ബേണി ഇഗ്നീഷ്യസ്, ഷിബു ചക്രവർത്തി. ഞാനാണ് എല്ലാ പാട്ടുകളും പാടിയത്. എൻ്റെ കൂടെ സുജാതയാണ് പാടിയത്. അതിൻ്റെ ഒരു വരി എനിക്ക് ഓർമ്മയുണ്ട്, പാടാം. തുമ്പപ്പൂ നുള്ളി നടക്കും തിരുവോണപ്പൂന്തുമ്പികളെ, തന്നാന തനിനാനിനന തന്നാനിനന തനിനനനി, തനിനാനനാനാന തരിനാനനാനാന തന്നിനാന 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 താനിനാനിനനി. തുമ്പപ്പൂ എന്ന് പറഞ്ഞ് പോകുന്നൊരു പാട്ടാണ്. നല്ല രസമാണ് കേൾക്കാൻ. അപ്പോൾ ആ പാട്ട് ആ വർഷം ഭയങ്കര ഹിറ്റായി. അപ്പം
ഡെഫിനറ്റ്ലി ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് തുറന്ന് പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഇതുവരെ പാട്ട് പാടി ഓണപ്പാട്ട് പാടിയതിൽ തീർച്ചയായിട്ടും എനിക്ക് ആ പാട്ടല്ലേ എന്നെ ഒരു ലിഫ്റ്റ് തന്നു. അതുകൊണ്ട് തുമ്പപ്പൂ നുള്ളി നടക്കും എന്നുള്ള ആ ഗാനമാണ് എൻ്റെ ഫേവറേറ്റ് ഗാനം. വരാൻ പോണ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാടിയിട്ടുണ്ട്, വലുതും ചെറുതുമായിട്ടും ഒരുപാട് പടങ്ങളിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ളത് ലയൺ ഓഫ് ദ സീ, മരയ്ക്കാർ, നമ്മുടെ ലാലുവിൻ്റെ പടം, മോഹൻലാൽ പ്രിയദർശൻ്റെ കോമ്പിനേഷനിലുള്ള 100 കോടി രൂപയ്ക്ക് എടുത്ത ചിത്രം. അതിനകത്ത് ഞാൻ 1-2 പാട്ട് പാടി. അതിലൊരു പാട്ട് ഞാനും ശ്രേയാ ഘോഷലും കൂടാണ് പാടിയത്. ഒന്ന് സോളോ ആണ്, പക്ഷേ അതേ പാട്ട് തന്നെ ചിത്രം പാടിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ് സിനിമയ്ക്കകത്ത് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും നല്ല പാട്ടാണ്. റോണി റാഫേലാണ് അതിൻ്റെ മ്യൂസിക്, എഴുതിയത് പ്രഭാവർമ്മയാണ്. അപ്പം തീർച്ചയായിട്ടും ആ പടം ഒരു ഐക്കോണിക് ഫിലിം തന്നെ ആയിരിക്കും, സംശയമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഈ കാലാപാനിക്ക് ശേഷം ഇത്രയും കളർഫുള്ളായിട്ട് പ്രിയദർശൻ എടുത്തൊരു പടം ഇതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് തിയേറ്ററിൽ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എനിക്ക് പറയാനുള്ള ബി ഉണ്ണികൃഷ്ണൻ, എൻ്റെ അടുത്ത സുഹൃത്ത് ബി ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം ചെയ്ത ആറാട്ട്, അതും ലാലുവിൻ്റെയാണ്, മോഹൻലാലിൻ്റെയാണ്. അത് ഭയങ്കര ഹ്യൂമറസാണ്. ഭയങ്കര ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ ചിരിച്ച് മണ്ണ് കപ്പിപ്പോകും. ഞാൻ അതിൻ്റെ ഡബ്ബിങ്ങിന് ഞാൻ പോയിരുന്നു, ഞാൻ കണ്ടു കുറേ ഭാഗങ്ങൾ. അപ്പോൾ തന്നെ ഞാൻ എന്നെ വെളിയിലിറക്കി വിട്ടു, കാരണം ഞാൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്, അറിയാമല്ലോ എൻ്റെ ചിരിയുടെ കാര്യം. അപ്പം അത് കാരണം അതിനകത്തൊരു നല്ല പാട്ടുണ്ട്, അത് രാഹുൽ രാജാണ് അതിൻ്റെ സംഗീതം, ഹരിനാരായണനാണ് എഴുതിയിരിക്കുന്നത്. സൂപ്പർ സോങ്ങാണ്. അതായത് രാഹുൽ രാജ് ഇങ്ങനെ ഇത്രയും ഒരു കല്യാണി രാഗത്തിലാണ് ഇത്ര ഒരു ലെവൽ ഓഫ് കമ്പോസിങ്, അതായത് ഇത്ര ഒരു നോളജബിൾ പേഴ്സൺ ആണെന്നുള്ള ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അങ്ങനെ അതൊന്ന്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മോഹൻലാലിൻ്റെ പടം തന്നെയാണ് ബിഗ് മൈ ബ്രോ, ബിഗ് ബ്രോ എന്തോ ഹൈദരാബാദിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഫിലിം. അത് ദീപക് ദേവാണ് എഴുതി സംഗീതം നൽകിയിരിക്കുന്നത്. എഴുതിയത് എനിക്ക് ആരാന്നുള്ള പിടികിട്ടിയില്ല, അതിനകത്തും ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ കുറേ പടങ്ങളുണ്ട് കേട്ടോ, അത് ചെറിയ ചെറിയ പടങ്ങളുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ഷാൻ റഹ്മാൻ്റെ ഒരു പടം, ടൊവിനോ തോമസിൻ്റെ ഒരു പടം, അതുപോലെ തന്നെ രഞ്ജൻ രാജ് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്, പിന്നെ ആരൊക്കെയോ പാടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചിത്രങ്ങൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ ന്യൂജൻ പടങ്ങളിലും പാടിയിട്ടുണ്ട്. ഞാൻ ഓൾഡ് ജെന്നാണോ ന്യൂജൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിഞ്ഞൂടുക, പക്ഷേ ഞാൻ എൻ്റെ വയസ്സ് ഞാൻ കൗണ്ട് ചെയ്യാറില്ല, അതുകൊണ്ട് സോറി. എന്തായാലും നിങ്ങൾ തരുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്ക്, ഇതുവരെ തന്ന പ്രോത്സാഹനങ്ങൾക്ക് ഒരുപാട് നന്ദി. അതായത് എൻ്റെ ആദ്യത്തെ ചിത്രമായ കൂലി മുതൽ ഇപ്പം ഞാൻ പറഞ്ഞ പുതിയ ചിത്രങ്ങൾക്ക് വരെ തന്ന പ്രോത്സാഹനങ്ങൾക്ക് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നിങ്ങളുടെ കൈയടിയാണ് തീർച്ചയായിട്ടും എൻ്റെ ഉന്നമനത്തിനുള്ള ഒരു വഴി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ്, നേരത്തെ പറഞ്ഞ പോലെ ആ പ്രോത്സാഹനമാണ് എൻ്റെ ജീവിതത്തെ മുമ്പോട്ട്, എൻ്റെ സംഗീത ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നത്. വീണ്ടും നിങ്ങളിൽ നിന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. റെഡ് എഫ് എമ്മിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഓണാശംസകൾ. നന്ദി.